നമസ്കാരം, മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഒരു സംഭവ വികാസങ്ങൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടാകുമ്പോഴോ ആയിരിക്കും അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അതിനെ സഹായിക്കാനായി ഓടിയെത്തുന്നവരാണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എന്ന് പറയാറുണ്ട്. ഇസ്രയേലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് എന്ന അമേരിക്ക ഇതിനോടകം തന്നെ നമ്മൾ എല്ലാവരും കണ്ടതാണ്, അറിഞ്ഞതാണ്. ഇപ്പോഴിതാ ബ്രിട്ടനും ഓടിയെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി 181 ഹൈപ്പർസോണിക് മിസൈലുകൾ ഇസ്രയേലിലേക്ക് ഇറാൻ തൊടുത്തുവിട്ടപ്പോൾ കൃത്യസമയത്തിനുള്ളിലാണ് അതിനെ പ്രതിരോധിക്കാൻ അമേരിക്കയും ബ്രിട്ടനും എത്തിയത്. ഇറാന്റെ ആക്രമണത്തിന് പിന്നാലെ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കുവാനും വെടിവെച്ച് വീഴ്ത്തുവാനും പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കൻ സൈന്യത്തിന് നിർദ്ദേശം നൽകുന്നതായിരുന്നു പിന്നീട് കണ്ടത്. പിന്നീട് ആകാശത്ത് പൂരപ്പറമ്പായിരുന്നു. 181 ഒരെണ്ണം പോലും ഇസ്രയേലിന്റെ മണ്ണിൽ പതിച്ചിരുന്നില്ല. എല്ലാം ആകാശത്ത് വെച്ച് തന്നെ ചുട്ട് ചാമ്പലാക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ഷെൽട്ടറുകളിൽ അഭയം തേടിയിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ പൌരന്മാരും മറ്റ് രാജ്യങ്ങളിലെ പൌരന്മാരും എന്ന റിപ്പോർട്ടുകളും വരികയാണ്. ഇസ്രയേലിലെ മലയാളികളും ഷെൽട്ടറുകളിലേക്ക് മാറിയിട്ടുള്ള വാർത്തയും വരുന്നു. ആക്രമണത്തിൽ ഇസ്രയേലിന്റെ എയർബേസ് തകർത്തതായി ഇറാൻ അവകാശപ്പെടുന്നുണ്ടെങ്കിലും സ്ഥിരീകരണം ഒന്നും തന്നെ വന്നിട്ടില്ല. മിസൈൽ ആക്രമണത്തിൽ ആളപായമുണ്ടായിട്ടില്ലെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. 180 മിസൈലുകളാണ് തൊടുത്തത് എന്നാണ് റിപ്പോർട്ട്. ആദ്യഘട്ടത്തിൽ 100 മിസൈലുകൾ തൊടുത്തുവെന്നാണ് പുറത്തുവന്നിരിക്കുന്ന പ്രാഥമിക വിവരം. എന്നാൽ 180 മിസൈലുകളാണ് തൊടുത്തത് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ്. ബാലിസ്റ്റിക് പ്രതിരോധ ശേഷിയുള്ളതാണ് ഈ ഇന്റർസെപ്റ്റഡ് മിസൈല്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി അമേരിക്ക ഒരു വലിയ ഗിഫ്റ്റാണ് ഇസ്രായേലിന് നൽകിയത്. ഏകദേശം 12 ഒരു ഡസനിൽ വരുന്ന ഇന്റർസെപ്റ്റ് മിസൈലുകൾ. ഇതേ ഇന്റർസെപ്റ്റ് മിസൈലുകൾ തന്നെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ ഇറാൻ നടത്തിയ അപ്രതീക്ഷിത നീക്കത്തെ തടയാൻ ഏറെയും സഹായിച്ചത്. ബാലിസ്റ്റിക് പ്രതിരോധ ശേഷിയുള്ളത് തന്നെയാണ് ഈ ഇന്റർസെപ്റ്റ് മിസൈലുകൾ. അങ്ങനെ മറ്റൊരു രാജ്യത്ത് നിന്ന് വിക്ഷേപിച്ച ബാലിസ്റ്റിക് മിസൈലിന്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ്. ഇന്റർമീഡിയറ്റ് റേഞ്ച്, ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങിയ മിസൈലുകളെ വായുവിലെ ഈ ABMന് നേരിടാൻ കഴിയും. ഉപരിതലത്തിൽ നിന്ന് ആകാശത്തേക്ക് തൊടുത്തുവിടുവാനും മിസൈലിന് കഴിയുന്നതാണ്. ഇറാൻ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും പാളിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി സുരക്ഷിത കേന്ദ്രത്തിലാണ്. ഇവിടെ ഇരുന്നാണ് ഇസ്രയേലിലേക്ക് മിസൈലുകൾ അയക്കാനുള്ള ഉത്തരവിടുന്നത്. എന്നാൽ ഒരെണ്ണം പോലും ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുമില്ല. ഇത് ഇറാന് നാണക്കേടായിരിക്കുന്നുവെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഒപ്പം നിൽക്കുന്നത് ഭീതിയും. ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ഇറാന്റെ കാര്യം തീരും. ഏതായാലും ഇറാനെ നേരിട്ട് ആക്രമിക്കുവാനുള്ള ലൈസൻസ് അവർ തന്നെ ഇസ്രായേലിന് നൽകി. ഇതൊരു മണ്ടത്തരമായിരുന്നുവെന്ന് ഇറാനെ ഇസ്രായേലും അറിയിച്ചിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് മിസൈൽ അയച്ച മണ്ടത്തരം ഇറാനെ വലിയ പ്രതിസന്ധിയിലാക്കും. ഇനി ഇറാനികൾക്ക് വീട്ടിൽ കിടന്ന് സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ല. ഇനി ഉറക്കമില്ലാത്ത രാത്രികൾ. ഏത് സമയത്തും ഇസ്രായേലിന്റെയും സുഹൃത്തുക്കളുടെയും മിസൈലുകൾ ഇറാന്റെ ഉറക്കം കെടുത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇസ്രായേൽ മിസൈലുകളായിരിക്കില്ല വിടുന്നത്, നേരിട്ട് ചെന്ന് അടിക്കുകയായിരിക്കാം. അങ്ങനെ തെറ്റായ തീരുമാനം എടുക്കുക വഴി ഇറാനുകളുടെ സമാധാനത്തോടെയുള്ള ഉറക്കം പൂർണ്ണമായും നഷ്ടമായിരിക്കുകയാണ്. സ്വയം പ്രതിരോധിക്കുവാനുള്ള നിശ്ചയദാർഢ്യവും ശത്രുക്കൾക്കെതിരെ തിരിച്ചടിക്കുവാനുള്ള ഇസ്രായേലിന്റെ ദൃഢനിശ്ചയവും ഇറാനിലെ ഭരണകൂടത്തിന് മനസ്സിലാകുന്നില്ല. അങ്ങനെ മനസ്സിലാകുന്നില്ലെങ്കിൽ ഞങ്ങൾ അവരെ മനസ്സിലാക്കി കൊടുക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വാക്കുകൾ. തെറ്റിന് ഇറാൻ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും നെതന്യാഹു വ്യക്തമാക്കുകയാണ്. ഇസ്രായേലിനെതിരായി ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇറാൻ രാത്രി ഒരു വലിയ തെറ്റ് ചെയ്തു, അതിനുള്ള മറുപടി കൊടുക്കുമെന്നും നെതന്യാഹു വ്യക്തമാക്കുകയാണ്. അതിനിടയിൽ ഇസ്രായേലിന് മറുപടി നൽകിക്കഴിഞ്ഞെന്ന് ഇറാനും പ്രതികരിച്ചു. ഇനി ഇസ്രായേൽ ആക്രമിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നും ഇറാൻ വ്യക്തമാക്കുകയാണ്. എന്നാൽ ഇറാന്റെ ആക്രമണ പദ്ധതി അമ്പേ പാളിയതാണ് വസ്തുത. ഇത് ഇറാനെ ആക്രമിച്ചാലും ഒന്നും സംഭവിക്കില്ല എന്ന ആത്മവിശ്വാസം ഇസ്രായേലിനും ഇസ്രായേലിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് ഹിസ്ബുള്ള തലവൻ സെയ്ദ് ഹസൻ നസ്റുള്ളയെ ഇസ്രായേൽ വധിച്ചതിനുള്ള പ്രതികാരമാണെന്നാണ് റിപ്പോർട്ടുകൾ. ഈ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിന്റെ തുടർച്ചയായിരുന്നു ഇറാന്റെ മിസൈൽ ആക്രമണം. ഇതിനെ പ്രതിരോധിക്കാൻ ഇസ്രായേലിനൊപ്പം ബ്രിട്ടനും ചേർന്നിരിക്കുകയാണ്. ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം അപായ സൈറണുകൾ മുഴങ്ങി. സൈന്യം നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ എല്ലാവരും പാലിക്കണമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ ജനതയോട് ആവശ്യപ്പെടുകയാണ്. ഇസ്രായേൽ നിങ്ങൾക്കൊപ്പമുണ്ടെന്നും ഇറാൻ ഉടൻ സ്വതന്ത്രമാകുമെന്നുമാണ് നെതന്യാഹു ഇറാനിലെ ജനങ്ങൾക്ക് നേരിട്ട്
റിപ്പോർട്ട് നൽകിയ നിർദ്ദേശത്തിൽ പറയുന്നത്. ഇറാൻ പിന്തുണയ്ക്കുന്നുവെന്ന് ആരോപണമുള്ള ഹമാസിനും ഹിസ്ബുള്ളയ്ക്കുമെതിരെ ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഘട്ടത്തിലാണ് നെതന്യാഹുവിന്റെ അസാധാരണ സന്ദേശം. ഇതിന് പിന്നാലെയാണ് ഇറാൻ തിരിച്ചടിക്കാൻ കോപ്പുകൂട്ടിയത്. എല്ലാ ദിവസവും നിങ്ങളെ സ്വാധീനിക്കുന്നതിനായി ലബനനെ പ്രതിരോധിക്കുമെന്നും ഗസയെ പ്രതിരോധിക്കുമെന്നും പറഞ്ഞുള്ള തീപ്പൊരി പ്രസംഗങ്ങൾ നടത്തുന്ന ഒരു ഭരണകൂടത്തെ നിങ്ങൾ കാണുന്നു. എന്നിട്ട് എല്ലാ ദിവസവും ആ ഭരണകൂടം നമ്മുടെ പ്രദേശത്തെ കൂടുതൽ ഇരുട്ടിലേക്ക്, ആഴത്തിലേക്കും യുദ്ധത്തിലേക്കും ആഴ്ത്തുന്നു. ഇറാനിയൻ ഭാഷയിലുള്ള സബ് ടൈറ്റിലോട് കൂടിയാണ് നെതന്യാഹു വീഡിയോ സന്ദേശം നൽകിയിരിക്കുന്നത്. അതുകൊണ്ടുകൂടി തന്നെയാണ് മൂന്നും മുന്നും പിന്നും ആലോചിക്കാതെ മണ്ണൻ ആക്രമണങ്ങൾ ഇറാൻ ഇങ്ങനെ പടച്ചുവിടുന്നത്. ഓരോ നിമിഷവും ഇറാന്റെ അവസാന ദിനങ്ങൾ എണ്ണി തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. എന്തായാലും അമേരിക്ക, ബ്രിട്ടൻ തുടങ്ങി രണ്ട് രാജ്യങ്ങളും ഇസ്രായേലിനൊപ്പം തന്നെയുണ്ട്. എന്ത് സംഭവിച്ചാലും ഇറാൻ ഒടുവിൽ സ്വതന്ത്രമാകുമെന്നും ആ നിമിഷം വളരെ അടുത്തിരിക്കുന്നുവെന്ന ബെഞ്ചമിൻ നെതന്യാഹു ഇറാൻ ജനതയ്ക്ക് ഒരു വാക്ക് നൽകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ പാലിക്കാനുള്ള സാധ്യത കൂടുകയാണ്.